നിന്നൊരു രാഗംപോലെ ആ കുളിരിൽ ഞാൻ ഒരു കിളിയായി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു വിഴികൾ പൂവനമായി അധരം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഓണം വിഷസ് കേട്ടോ ഇന്ന് സെപ്റ്റംബർ ഫിഫ്റ്റീൻത്ത് ഇന്നാണ് നമ്മുടെ ഗ്രാൻഡ് ഫങ്ഷൻ പ്ലസ് ഡാഡിയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചസിൻ്റെ അമ്മയും ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ തോംസൺ കാസിലെ അവിടെ ഒരു പുലികളിയുടെ ഇതുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെ കാണിച്ചിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പം ഓൾമോസ്റ്റ് ഒരു ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടു ഇപ്പോൾ തൃശ്ശൂർ പുലികളി കടകളിലൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അപ്പോൾ എന്തായാലും കൊള്ളാം അപ്പോൾ ആൻസേട്ടൻ ഓൾറെഡി എത്താറായിട്ടുണ്ടായിരുന്നു റോസേച്ചിയൊക്കെ ഓൾറെഡി ഉച്ചയ്ക്ക് എത്തിച്ച് അക്കീടെ അവിടെ ഉണ്ട് അപ്പോൾ രാത്രി എല്ലാവരും കൂടെ കൂടാകുന്നു മമ്മി ഇങ്ങനെ വൈകുന്നേരം അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പം റോസേച്ചിനെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പം അവർ രാത്രി അതായത് ഭക്ഷ പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ട് വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ശരി പ്രാർത്ഥന എത്തിച്ചിട്ടാണ് എന്തോ കാര്യം കഴിഞ്ഞിട്ട് വരാമെന്നാട്ടോ പറഞ്ഞത് ഞാൻ ഓർക്കില്ല എനിക്ക് പ്രാർത്ഥനയെന്നാണ് ആക്ച്വലി കേട്ടത് ഇനിവേ നമ്മൾ ഇതിനിടയ്ക്ക് ബ്ലൗസ് കഴിക്കാനൊക്കെ നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൾ വീട്ടിൽ കൊണ്ടു തരാമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞപോലെ എല്ലായിടത്തും ഓണത്തിരക്കും കല്യാണ തിരക്കുകളും ഒക്കെയാണ് പക്ഷേ അവളത് കൃത്യത്തിന് എനിക്ക് വീട്ടിലെത്തിച്ച് കൊണ്ടുവന്നു വളരെ ഭംഗിയിൽ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് എങ്ങനെ നാളെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഗ്രാൻഡ് ഫങ്ഷൻ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇന്നലെ രാത്രി റോസേച്ചിയൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ പാട്ടിനെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം മമ്മിയൊക്കെ പാടുന്നുണ്ടിട്ടാണ് അപ്പോൾ നാളെ നിങ്ങൾക്ക് കാണം ആ ഒരു ആ ഒരു ബിഗ് ഡേയുടെ ഔട്ട്പുട്ട് എന്താന്നുള്ളത് ഇനി ദൈവം കോപ്പറേറ്റ് ചെയ്യാൻ തന്നാൽ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല ഇനിവേ നാ നാളെ നിങ്ങളെ ഞാൻ നമ്മുടെ ആ ബിഗ് ഡേ സെലിബ്രേഷൻ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഞാൻ അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തക്ടൂവിനെ എന്നെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഡോൺ ഒരു ബിഗ് ഡ്രീമാണ് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ നടക്കാൻ പോണത് അപ്പം പരിപാടിയൊക്കെ വളരെ ഭംഗിയിൽ നടക്കാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക എന്താ പറയുക വലിയ നമ്മൾ ഒരുപാട് നമ്മൾ രണ്ട് പരിപാടിയും വീട്ടിലാണ് നടത്തിയെങ്കിൽ റോൺ ചെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്തെവിടെങ്കിലും നടത്തണം മക്കളുടെ പരിപാടിയെന്നൊക്കെ പറഞ്ഞിട്ട് എനിവേ അത് ഫുൾഫിൽ ആവാൻ പോവാണ് ഓൾമോസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇനി ആ ടൈം ആവുമ്പോൾ പോവുക അത് വളരെ നല്ല രീതിയിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇനി വേ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക ഇന്ന് കുറേ നല്ല മൊമെൻറ്റ്സ് നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലും നമ്മൾ ഉറങ്ങിയപ്പോൾ മൂന്ന് മണിയായിട്ടോ മൂന്ന് മൂന്നരയായി എഴുന്നേക്കാനും ഒക്കെ താമസിച്ചു ഇപ്പം ഞാൻ രാവിലെ അപ്പോഴാണ് വോയ്സ് ഓർ കൊടുക്കുന്നത് ഞാൻ ഓർത്ത് ഇതിടാതിരിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ മോറോവർ ഇന്ന് മമ്മിയുടെയും ഡാഡിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് തേർട്ടി നയന്ത് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അപ്പം ഡാഡിക്കും മമ്മിക്കും എൻ്റെ എല്ലാവിധ വിശ്വസവും ഞാൻ അറിയിക്കുന്നു ഇതുപോലെ തന്നെ മുന്നോട്ട് കുറേ വർഷം നിങ്ങളൊന്നിച്ച് സന്തോഷമായിട്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയപ്പോൾ വർത്താനം പറഞ്ഞു പറഞ്ഞു പന്ത്രണ്ടര ആയപ്പോഴാണ് ഹാപ്പി ഓണോ അതുപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസും അതുപോലെ അവർ ഈ വീട്ടിൽ കയറിയിട്ട് പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങിയിട്ടും ഒൻപത് വർഷമാണ് എന്ന് പറഞ്ഞു അതായത് ഡോൺസാട്ടിൻ്റെ ബർത്ത്ഡേക്ക് വീട് വാങ്ങിച്ചെങ്കിലും അവർ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് ഒഫീഷ്യലി ഹൗസ് വാമിംഗ് ഒക്കെ വെച്ചിട്ട് കയറുന്നത് കേട്ടോ അപ്പോൾ അതെ തോന്നു റോസ് മഴ കേക്കൊക്കെ വാങ്ങിച്ച് വളരെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ് രണ്ട് പിള്ളേർക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല കുറുമ്പാണ് വഴക്ക് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ നാണം കിട്ടിയെങ്കിലും അവർക്കൊരു നാണവും ഇല്ല പാച്ചുവിനും സ്പെഷ്യൽ കുറുമ്പാണ് രണ്ട് ദിവസമായിട്ട് അപ്പോൾ പാച്ചുവിനും വഴക്ക് കിട്ടിയിട്ട് ഒരു രക്ഷയില്ല ഇന്ന് രാവിലെ എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഡോൺ ചേട്ടൻ ഹബ്ബിലേക്ക് കൊണ്ടുപോയി ഹബിൽ പിന്നെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു നമുക്കിന്നും നാളെയൊക്കെ ആയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഡോൺചാട്ടൻ പോയപ്പോൾ തോമനെ കൊണ്ട് പോയപ്പോൾ എനിക്കത് ഭയങ്കര ഹെല്പായി കുറേ അവനും കുറേ നാളായി ഹബ്ബിലൊക്കെ പോയിട്ട് അപ്പോൾ ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു മിനി ഞാൻ അത് ഇന്നലെയും കൊണ്ടുപോയി അവിടെ എല്ലാവരും കൂടെ വട്ടം ഇട്ടിരുന്നിട്ട് നാളെ ഇത് പാട്ട് പാടണം ഇതിനൊക്കെ കരോക്കി കിട്ടും എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് അതിനുള്ള നമ്മൾ അമ്മൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും കേട്ടോ അമ്മ ഇങ്ങനെ ഇഷ്ടമാണ് വർത്താനം പറയാനായിട്ട് അപ്പോൾ നമ്മളെന്തേലും ഒരു ടോപ്പിക് ഇട്ട് കൊടുത്താൽ മതി ചാട്ടനെ ഇങ്ങനെ വാചാലിനായിട്ടുണ്ടിരിക്കും മൊറോറോ ആൻസൺ ചാട്ടനുണ്ട് എല്ലാവരും കൂടെ ആയപ്പോൾ നല്ല എന്ന് പറയാലോ അല്ലേ നല്ല രസമായിരുന്നു സമയം പോയതേ അറിഞ്ഞില്ല സമയം ഞങ്ങൾ പിന്നെ നോക്കിയപ്പോഴാണ് രണ്ടര കഴിഞ്ഞു എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്നത് എല്ലാവരും പിന്നെ പിന്നെ പോയേക്കാം കാരണം നാളെ നമുക്ക് അതായത് ഇന്ന് വൈകുന്നേരം നമുക്ക് പരിപാടിയും കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതുകൊണ്ട് മാത്രം ആ ഒരു ആയിട്ടിരുന്നത് അങ്ങ് ഡിസ്പേഴ്സ് ചെയ്ത് വിട്ടു അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ആർക്കും ഉറക്കം വരു അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഡാഡി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി പോയിട്ടോ കാരണം പാച്ചുവിന് ഉറക്കാനായിട്ട് ഡാഡി പോയി പക്ഷേ പാച്ചു ഉറങ്ങിയില്ല പാച്ച് മൂന്ന് മണി വരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യം തോമ പതിനൊന്ന് മണി ആയപ്പോൾ ഞാൻ ടൗൺ വന്ന് പറഞ്ഞു കൊണ്ട് ഉറക്കിക്കോ ഇല്ലെങ്കിൽ നാളത്തെ പരിപാടി ചളി പിളിയാവും കാരണം അവന് ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല പാച്ചു ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഉറങ്ങാത്തതിൻ്റെ പേരിൽ ഇനി നാളെ ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് വെഡിങ് ആനിവേഴ്സറിയുടെ വിശ്വസ് പറയാൻ വേണ്ടി അമൽ ചാട്ടിനെ അവരെ കൊണ്ട് നിർത്തിയിട്ട് ഒരു ഡാൻസ് ഒക്കെ കളിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ അപ്പം ഞങ്ങൾക്കും കോച്ചിങ് ഒക്കെ അമൽ ചാട്ടം തന്നിട്ടുണ്ട് അതായത് പരിപാടിക്ക് ഡാൻസ് കളിക്കണം കപ്പിൾ ഡാൻസ് കളിക്കണം ഞാൻ പറഞ്ഞ നടക്കണ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം ഇതൊക്കെ പറഞ്ഞു അപ്പോൾ കുറേ നേരം നമ്മളിരുന്നു കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ഓപ്പൺ അപ്പ് ഓപ്പണപ്പാകുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാവരും ഇരിക്കുമ്പം അല്ലെങ്കിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴായിരിക്കും അവശ്യവശം നമ്മുടെ കാര്യം ഇങ്ങനെയാണല്ലോ അപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ചർച്ചയിലൂടെ നമുക്ക് കിട്ടാതിരിക്കില്ല അപ്പം കുറേ പേര് പറയും നമ്മൾ വർത്താൻ പറയുമ്പോൾ പറഞ്ഞാൽ മനസ്സെന്താ നോക്കുക അങ്ങനെയല്ല ജസ്റ്റ് നമ്മൾ നമ്മുടേതായ കുറേ ഫീലിങ്സ് പറയുമ്പോൾ അതിനു പറ്റി ആൻസേഴ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇവിടെ പാട്ട് വെക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഡാഡി അല്ല മമ്മി പറഞ്ഞു ഞങ്ങൾ കുറേ ആൻസയുടെ കുറേ അന്താരാഷ്ട്ര പാട്ടുകൾ വെച്ചെങ്കിലും മമ്മി പറഞ്ഞു നീ എൻ സർഗസ് ആ സംഗീതമേ പാട്ട് വേണമെന്ന് അത് കോപ്പറേറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെക്കാത്തത് അപ്പം ഡാഡീനെ എന്തിനു വിളിച്ചാലും ഡാഡി റെഡിയാണ് പക്ഷെ മമ്മിക്ക് ചെറിയ ചമ്പലം കാര്യങ്ങളും ഉണ്ട് പക്ഷെ എല്ലാവരും പറഞ്ഞതിൻ്റെ പേരിലും പിന്നെ നമ്മൾ വീട്ടുകാരാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാവരും ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുള്ളൂ എനിവേ നിങ്ങൾക്കത് ഇഷ്ടം ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഒരു ക്യൂട്ട് മൊമൻസ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ക്യാപ്ചർ ചെയ്ത് ഇടാവുന്ന വിചാരിച്ച് ചിലപ്പോൾ ഇത് കാണുമ്പോൾ മമ്മി എന്നെ അപ്പുറത്തെ പറമ്പിലോട്ട് കൊണ്ടിടുമായിരിക്കും എനിവേ നമ്മളെപ്പോഴും സീരിയസ് അല്ലെങ്കിൽ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഇടയ്ക്കൊരു ചിരിക്കുന്ന മുഖം കണ്ടിട്ട് കാര്യമല്ലോ ഇതിൻ്റെ പുറകിൽ അവരുടെ ആ ഒരു ബോണ്ടിങ്ങാണ് അവരെ ഈ ഒരു തേർട്ടി നയൻ ഇയേഴ്സ് ഒന്നിച്ച് മക്കളൊക്കെ ആയിട്ട് പോവാനുള്ളൊരു അവസരം ദൈവം കൊടുത്തത് സോ അത് നിങ്ങളെങ്കൂടെ കാണിക്കണം എനിക്ക് തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഇന്ന് മമ്മിയുടെ പാട്ടൊക്കെ ഉണ്ട് മമ്മീം മമ്മീനെ അതിന് റോസേച്ചിയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഡിംബിൾ പാട്ട് പാടുന്നുണ്ട് ഞാൻ പാട്ട് പാടിയാൽ ആൾക്കാർ വന്നു അവർ അതേ സ്പീഡിൽ തിരിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പിന്നെ ഡൗൺ ചേരുടെ ഡി ജേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം നമ്മുടെ കഴിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറക്കാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ പാട്ട് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ ഞങ്ങൾ തമ്മിലോട്ട് ചേരുകയില്ല അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഞാൻ ഇന്നും റെഡിയാവുന്നുണ്ടോ നമ്മുടെ മന്ത്ര കൂടിയൊക്കെ എടുത്ത് സെറ്റ് ആവേണ്ടത് എങ്ങനെയാവുന്നൊന്നും എനിക്കറിയത്തില്ല ടിനു ആയതുകൊണ്ടൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇരിക്കുകയാണ് ഇന്ന് ഞാനൊരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ഭംഗിയായിട്ടത് വരുമെന്ന് മെസ്സി ബണ്ണ് കെട്ടണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നന്നാവോ ഇല്ലയോ എന്നൊന്ന് പറയട്ടോ കാരണം വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ അപ്പം നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം കേട്ടാലേ എനിക്കതനുസരിച്ച് ചെയ്യാം മെസ്സി ഇട്ടിട്ട് ലോ ആയിട്ട് കെട്ടാനായിട്ടാണ് പുക്കി കെട്ടിയാൽ ഈ പറഞ്ഞതുപോലെ ഏജ് തോന്നിക്കും അപ്പം മെസ്സി ബണ്ണോ അങ്ങനെ എന്തെങ്കിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുകയാണെ ഡി വൈൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചേരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ പക്ഷെ മെസ്സേജ് അല്ല കമൻറ്റ് ബോക്സിൽ പറയണം അപ്പം ഒരു അഭിപ്രായം ഇപ്പം ട്രഡീഷണൽ ലുക്ക് നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രഡീഷണൽ ലുക്കിലേക്ക് മാറിയതാണ് അപ്പോൾ എനിവേ അതൊന്ന് പറയണം അപ്പോൾ അതേ ഞങ്ങൾ രാത്രി പന്ത്രണ്ടര ഇപ്പം കേക്ക് വട്ടം കൂടി നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഞങ്ങളങ്ങനെ അവസാനിപ്പിച്ചു അത്രയ്ക്ക് ഈ അമ്മിയായിരുന്നു കേട്ടോ അപ്പോൾ അതെ മണി രണ്ടേ കാലാണ് കേട്ടോ ഞാൻ ഇതേ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാളെ കാണാം